എല്ലാവർക്കും നമസ്കാരം. ഇത് കാണുമ്പോഴേ ഒരു ഫ്രൈഡ് ഐറ്റം ആണെന്ന് മനസ്സിലായിണ്ടാവില്ലേ? ഇത് ഒരു അടിപൊളി വെറൈറ്റി ഫ്രൈഡ് ഐറ്റം ആണ് കേട്ടോ. ഖുബൂസ് ഫ്രൈ. ഖുബൂസ് എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. അറബ്സിന്റെ ബ്രെഡ് ആണ് ഖുബൂസ്. ഇതാണ് കേട്ടോ ഐറ്റം. ഇത് ബ്രൗൺ ഖുബൂസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. വൈറ്റും കിട്ടും, മൈദ കൊണ്ടുള്ളതും കിട്ടും. അതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളിതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തിരി കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം, അതല്ല കൈ കൊണ്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഖുബൂസിന് പ്രത്യേകിച്ച് ഉപ്പും മധുരവും പുളിയും ഒന്നും അധികമൊന്നുമില്ല. ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിനെ ഒന്ന് വറുത്തെടുക്കാനാണ് കേട്ടോ പോകുന്നത്. വറുത്തെടുക്കാനായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇങ്ങനെ പീസ് ചെയ്ത് വെച്ചുള്ള ഖുബൂസിനെ എടുത്തിടാം. ഇത് നമുക്ക് ഈവനിങ് ചായയുടെ കൂടെയോ വേണമെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ ഇത് വറുത്ത് അങ്ങനെ വെക്കാം കേട്ടോ. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം, വേഗം തന്നെ ആവും. ഇത് ഖുബൂസ് ഇപ്പം നാട്ടിലും ഞാൻ പല ബേക്കറികളിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നാട്ടിലുള്ളവർക്കും വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ പരീക്ഷിക്കാവുന്നതാണ്. ഇതാ അപ്പം നമ്മുടെ വറുത്തെടുത്ത് വന്നിട്ട് ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് തോന്നില്ല. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് വാരി അങ്ങോട്ട് മാറ്റിയിടാം നമുക്ക്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുകളിലൂടെ എന്നിട്ട് എടുത്ത് ആവശ്യത്തിന് എരിവ്. ഞാനൊരു 1 teaspoonഓളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളറും കൂടി വന്നോട്ടെ പറഞ്ഞിട്ട്, ഇത് ബ്രൗൺ ആയതുകൊണ്ടാണ് ഈ കളറ്. വൈറ്റ് ഖുബൂസ് ആണെങ്കിൽ ഈ കളറല്ല, കുറച്ചും കൂടി നല്ലൊരു കളറിലേക്ക് ഇട്ടിട്ടോ. ഇത് നിങ്ങൾക്ക് ഒരാഴ്ചക്ക് ഈ ഖുബൂസ് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാം. സലാഡിൻ്റെ കൂടെയൊക്കെ ഇതിടാം. അങ്ങനെ നമ്മുടെ ഖുബൂസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരെണ്ണം കടിച്ചു നോക്കാം. കണ്ടോ നല്ല കറുമുറ ഖുബൂസ് ഫ്രൈ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.